പ്രജി ഷുഹൈബ് പദത്തിൽ നീതി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കോൺഗ്രസിന്റെ പ്രക്ഷോഭം അത് വളരെ വലിയ ഒരു തലത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും നിലവിലുള്ളത്. അതായത് കോൺഗ്രസിലെ സംസ്ഥാന നേതൃനിരയിലെ പ്രമുഖർ ഉമ്മൻചാണ്ടി അടക്കമുള്ള പ്രമുഖർ കണ്ണൂരിലേക്ക് എത്തിയിട്ടുണ്ട്. അല്പം മുൻപ് ഉമ്മൻചാണ്ടി സമരപ്പന്തലിൽ കെ സുധാകരനെ സന്ദർശിച്ചിരുന്നു. അദ്ദേഹവും പോലീസിലുള്ള അവിശ്വാസം അത് ആവർത്തിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് എടുത്തത്. ഇപ്പോൾ സമരപ്പന്തലിലെ ദൃശ്യങ്ങളാണ്. അതായത് കെ സുധാകരൻ സമരം ആരംഭിച്ച് 24 മണിക്കൂർ പിന്നിടുമ്പോൾ വളരെ വലിയ പ്രവർത്തകരുടെ ഒരു പങ്കാളിത്തമാണുള്ളത്. പ്രവർത്തകർ മാത്രമല്ല, മുതിർന്ന നേതാക്കൾ എല്ലാവരും, ജില്ലയിലെ മുതിർന്ന നേതാക്കൾ എല്ലാവരും ഈ സമരവേദിയിൽ ഇപ്പോഴുണ്ട്. ഡി സി സി പ്രസിഡന്റ് സതീശൻ പാച്ചേനിയുണ്ട്, അതുപോലെ എം എൽ എ കെ സി ജോസഫ് ഉണ്ട്. ഇപ്പോൾ എം എൽ എ കെ സി ജോസഫ് നമുക്കൊപ്പം ചേരുകയാണ്. അന്വേഷണ സംഘം 2 പ്രതികളെ അറസ്റ്റ് ചെയ്തു, ഒപ്പം ഡി ജി പി പുതിയൊരു അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് തൃപ്തരാണോ? അന്വേഷണം വേണ്ട ദിശയിലാണ് പോകുന്ന കാര്യത്തിൽ ബലമായ ആശങ്ക കോൺഗ്രസിനുണ്ട്. ഒരു എസ് ഐ ടി പ്രഖ്യാപിച്ചത് കണ്ടു ശ്രീ മഹിപാൽ യാദവിൻ്റെ നേതൃത്വത്തിൽ. മഹിപാൽ യാദവ് ഇപ്പോൾ സെൻട്രൽ സർവീസ് ഡെപ്യൂട്ടേഷനിലാണ്. കേന്ദ്ര ഗവൺമെൻറ് അദ്ദേഹത്തെ കേന്ദ്ര സർവീസിൽ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഉദ്യോഗസ്ഥനെ ചുമതലയേൽപ്പിക്കുന്നത് ഒരു ഘട്ടം കഴിയുമ്പോൾ അന്വേഷണം വീണ്ടും ചുമതലക്കാരൻ മാറും, അന്വേഷണത്തിൻ്റെ ആ ഒരു തുടർച്ച ഉണ്ടാകത്തില്ല. ഇതിപ്പോൾ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ചില പ്രതികളിൽ ആരോപിച്ചുകൊണ്ട് രക്ഷപ്പെടാനുള്ള തന്ത്രമാണ് ഗവൺമെൻറ് പയറ്റുന്നത്. അന്വേഷണത്തിൽ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സംശയങ്ങൾ, ബലമായ ആശങ്ക, ഇതിൻ്റെ പിന്നിൽ സി പി എമ്മിൻ്റെ വ്യക്തമായ പങ്കുണ്ട്. സി പി എം നേതൃത്വം അറിയാതെ ഈ സംഭവം നടക്കില്ലെന്നാണ് പ്രതികളുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ആരെയെങ്കിലും പ്രതിയാക്കി മുഖരക്ഷിക്കാനല്ല, കണ്ണൂർ ജില്ലയിൽ ഇനി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല. കണ്ണൂർ ജില്ലയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടണം. അതിന് കഴിയണമെങ്കിൽ ആദ്യം തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം നേതൃത്വവുമാണ്. കാരണം കണ്ണൂരിലെ എല്ലാ സംഘർഷങ്ങളിലും ഒരു ഭാഗത്തും മാർക്സിസ്റ്റ് പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം ശരിയായ ദിശയിലേക്ക് പോകണമെങ്കിൽ സി പി എമ്മിൻ്റെ ഭാഗത്ത് ആത്മാർത്ഥമായ സമീപനം ഉണ്ടാകണം. മുഖ്യമന്ത്രി പലപ്പോഴും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ്. ശ്രീ കെ സുധാകരൻ ഇവിടെ കണ്ണൂരിൽ നിരാഹാരം അനുഷ്ഠിക്കുന്നു. യൂത്ത് കോൺഗ്രസ് അങ്ങ് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് മുന്നിൽ നിരാഹാരം. ഈ രണ്ട് സമരങ്ങളുടെയും ഭാവി ഇന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിന് മുഴുവൻ കണ്ണൂരിലുണ്ട്. ചേരുന്ന യോഗത്തിൽ, ഉച്ച കഴിഞ്ഞൊരു യോഗം ചേരുകയാണ്, ആ യോഗത്തിൽ തീരുമാനം ഉണ്ടാകും സമരങ്ങളുടെ ഭാവി സംബന്ധിച്ച്. സമരത്തിന്റെ ഭാവിയെ പറ്റി തീർച്ചയായിട്ടും ഞങ്ങൾ ആലോചിക്കും. കാരണം തൃപ്തികരമായ പരിഹാര വിഷയത്തിനുണ്ടാകണം. ഇപ്പം നാളെ കോൺഫറൻസ് വിളിച്ചിരിക്കുന്നു. മന്ത്രി ബാലനാണ് പങ്കെടുക്കുന്നത്. മന്ത്രി ബാലന് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയില്ല, അദ്ദേഹം ഗവൺമെൻറ്റിലെ മന്ത്രിയാണ്. പക്ഷേ കണ്ണൂർ ജില്ലയിൽ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി, മുഖ്യമന്ത്രി, അവരെല്ലാമുള്ള കണ്ണൂർ ജില്ലയിൽ നടക്കുന്ന സംഘർഷങ്ങളിൽ സമാധാനമുണ്ടാകണമെങ്കിൽ മുഖ്യമന്ത്രി നേരിട്ട് കോൺഫറൻസ് വിളിക്കണമായിരുന്നു. ഞങ്ങളിതിനോട് പൂർണ്ണമായും സഹകരിക്കും. പക്ഷെ മുഖ്യമന്ത്രി പ്രതികരിക്കാൻ പോലും ഒരാഴ്ച കാത്തിരിക്കേണ്ടി വന്നു. ഇതിൻ്റെ അർത്ഥം എന്തോ മറച്ചു വെക്കാനും എന്തോ മൂടി വെക്കാനും മുഖ്യമന്ത്രി ശ്രമിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഇക്കാര്യത്തിൽ ആത്മാർത്ഥം അദ്ദേഹം തെളിയിക്കണമെങ്കിൽ അദ്ദേഹം മുൻകൈ എടുത്ത് ചർച്ചകൾ നടത്തി പരിഹാരം ഉണ്ടാക്കാൻ തയ്യാറാകണം. പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ഒരു ആരോപണമാണ് ടി പി കേസിലെ പ്രതികൾക്ക് ഈ വധവുമായി ബന്ധമുണ്ടായിരുന്നെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ ഡി ജി പി തന്നെ പറഞ്ഞു ടി പി കേസിലെ പ്രതികൾക്ക് ഈ വധവുമായി ഒരു തരത്തിലുള്ള ബന്ധവുമില്ല എന്ന്. ഈ നിലപാടിനെ കോൺഗ്രസ് എങ്ങനെയാണ് കാണുന്നത്? അല്ലെ, പ്രതികൾ ആരാണെന്നുള്ള നിഗമനത്തിൽ എത്താൻ സമയമായിട്ടില്ല. പക്ഷേ ഇവിടെ നേരത്തെ ശ്രീ കെ സുധാകരൻ ചൂണ്ടിക്കാണിച്ച പോലെ ഈ സംഭവത്തിൻ്റെ ഈ ഷുഹൈബിനുണ്ടായിട്ടുള്ള വെട്ട്, ആ മുറിവുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഈ സംഭവത്തിൽ ടി പി കെ പ്രതികൾക്കുള്ള പങ്കിനെ നിഷേധിക്കാൻ സാധിക്കുകയില്ല. എം പി ശരത്ചന്ദ്രമായി സംസാരിച്ചത്. കോൺഗ്രസിന്റെ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു നേതാവ്.